കെ എസ് ആർ ടി സിയിൽ ശമ്പളം ലഭിക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും മുപ്പത് കോടി രൂപ വായ്പ നൽകുന്നതിന് കെ ടി ഡി എഫ് സിക്ക് സർക്കാർ തലത്തിൽ അനുമതി ലഭിച്ചില്ല ശമ്പള പ്രതിസന്ധിക്കിടെ ഭാവി സമര പരിപാടികൾ ആലോചിക്കാൻ തൊഴിലാളി യൂണിയനുകളുടെ യോഗം ഇന്ന് ചേരും ടി ഡി എഫ് ബി എം എസ് എ ടി യു സി എന്നീ യൂണിയനുകൾ ഇന്ന് നിലപാട് പ്രഖ്യാപിക്കും പണിമുടക്കിലേക്ക് കടക്കാതെ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ആലോചന ശമ്പളം വൈകുന്നതിനിടെ കെ എസ് ആർ ടി സിയിൽ കെഎസ്ആർടിസിയിൽ എം ഡി വിദേശത്തേക്ക് പോയി ക്ലീൻ ബസ് ഇൻ യൂറോപ്പ് എന്ന കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് ബിജു പ്രഭാകർ ഐ എ എസ് ആംസ്റ്റർഡാമിലേക്ക് പോയത് അതിനിടെ ആറാം തീയതിയിലെ പണിമുടക്ക് മൂലം മൂന്ന് ദിവസത്തെ വരുമാനം നഷ്ടമായെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന പച്ചക്കള്ളമെന്ന് യൂണിയനുകൾ ആരോപിച്ചു